ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ ആർട്ട് ഓഫ് ടേസ്റ്റ്. ഇന്നേ വന്നിട്ടുള്ളത് ബ്രെഡ് കൊണ്ടൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്വീറ്റി ജ്യൂസി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണിത്. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇതിനുവേണ്ടി നമുക്ക് ബ്രെഡ് പീസസ് വേണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബ്രെഡ് പീസസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഭാഗത്തുള്ള ആ ബ്രൗൺ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിവിടെ ഒരു 14 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്ര വേണമെങ്കിലും എടുക്കാം, നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണം അത്രയും എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു 14 പീസ് എടുത്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാ ബ്രെഡിൻ്റെയും ഇതുപോലെ ബ്രൗൺ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് കൈവച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റാം, അല്ലെങ്കിൽ മിക്സ് ചെയ്ത് പൊടിച്ചെടുത്താലും മതി. അപ്പോൾ ഇതാ എല്ലാ ബ്രെഡും ഞാൻ കൈവച്ച് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുറച്ച് പാലൊഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. സാധാ നോർമൽ പാലാണ് കേട്ടോ, ചൂടാക്കൊന്നും വേണ്ട, തണുപ്പിക്കുകയും വേണ്ട. സാധാ റൂം ടെമ്പറേച്ചറുള്ള പാലെടുത്തിട്ട് ഇതുപോലെ നമുക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് നല്ലോണം സോഫ്റ്റാക്കി കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ലോണം ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അതിന് നമുക്കിതിലോട്ട് ഒരു 1/2 teaspoonനോളം ഗീ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കുഴച്ചെടുക്കാം. അപ്പം നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ട് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, തൊടുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ചെറിയ ചെറിയ ബോൾസാക്കി നമുക്കിതിനെ മാറ്റണം. അപ്പോൾ ഇതാ രണ്ട് കൈയും വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഒരു നെല്ലിക്കായ വലുപ്പത്തിലൊക്കെ ഇതുപോലെ ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഒരു 10 പീസസാണ് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുള്ളത്, 14 പീസ് ബ്രെഡ് എടുത്തിട്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ളത് നട്സാണ്, ഡ്രൈ നട്സ്. നമുക്ക് എന്താണ് പിന്നെ ബദാം, പിസ്ത അല്ലെങ്കിൽ കാഷ്യൂ, അങ്ങനെ എന്താ നിങ്ങളെ കയ്യിലുള്ള അതൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഞാനിവിടെ ബദാമും പിസ്തയും നല്ലോണം ഒന്ന് മിക്സിയിൽ നിന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഒരു ബോൾ ഇതുപോലെ എടുത്തിട്ട് ഒരു സ്പൂണിൻ്റെയോ അല്ലെങ്കിൽ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ വരുന്ന എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ഒരു അടപ്പോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു കുഴി ഉണ്ടാക്കണം. അപ്പോൾ ഇതിലോട്ടാണ് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നട്സ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ ബ്രെഡ് ബോളിനെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ബോളാക്കി മാറ്റിയാൽ മതി. ഈ ഫില്ലിങ്സ് വെച്ചു കൊടുത്തതിന് ശേഷം ഈ വീഡിയോയിൽ കണ്ടതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലോണം രണ്ടാമത് നമ്മൾ ഫില്ലിങ്സ് വെച്ചതിന് ശേഷം ഇതുപോലെ ആദ്യത്തെ പോലെ തന്നെ ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പുള്ള ഒരു സ്പൂണും കാര്യമൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. നമ്മളെ തള്ളവിരൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നടുഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിലോട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് ബോൾ ചെയ്തെടുത്താൽ മതി. Thank you.
അപ്പം നമ്മുടെ എല്ലാ ബ്രെഡ് ബോൾസിലും ഫില്ലിങ്സ് ഒക്കെ വെച്ച് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതുപോലെ തന്നെ വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പിൽ രണ്ട് കൈ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെയാണ് ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ റൗണ്ട് ഷേപ്പ് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ കഴിയും. കണ്ടില്ല, ഈ ഒരു ഷേപ്പിലാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പം എല്ലാ ബ്രെഡ് ബോൾസും ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതിലോട്ട് ഞാനിവിടെ അര കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അര കപ്പിൻ്റെ നേരെ പകുതി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾ ഒരു കപ്പ് പഞ്ചസാരയാണെങ്കിൽ അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മെൽട്ടായി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണോളം ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനുശേഷം ഒരു നുള്ള സഫ്രോൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ, നല്ലൊരു ടേസ്റ്റിയുമായിരിക്കും ഒരു ഷുഗർ സിറപ്പിന്. ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, അതൊക്കെ സ്കിപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. അപ്പം എൻ്റെ കയ്യിലുള്ളത് കൊണ്ടൊന്ന് ചേർത്ത് കൊടുത്ത് മാത്രം കേട്ടോ. അതിന് നമുക്ക് ഇതാ ഈ ഒരു പരുവാണ് നമുക്ക് ഷുഗർ സിറപ്പ് വേണ്ടത്. ഇതുപോലെ ഒരു കയ്യിൽ വെച്ച് ഇതുപോലെ ആക്കിയെടുക്കുമ്പോൾ ഒരു നൂൽ പരുവത്തിൽ ഇങ്ങനെ താഴോട്ടേക്ക് വരണം. അപ്പോൾ ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ഇതിട്ട് കൊടുക്കുമ്പോൾ എണ്ണ നല്ല ചൂടുണ്ടായിരിക്കണം. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മുകൾ ഭാഗം പെട്ടെന്ന് ബ്രൗൺ കളറായി വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നല്ലോണം ബ്രൗൺ കളറായി വന്നപ്പോൾ ഞാനിവിടെ കോരി മാറ്റിയിട്ടുണ്ട്. ഡയറക്റ്റ് ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പിൽ ഒരു 30 മിനിറ്റ് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കണം. അപ്പോഴാണ് നമ്മളെ ബ്രെഡ്സിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം ഷുഗറൊക്കെ കയറി നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ, നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ടാവും ഉൾഭാഗമൊക്കെ. അപ്പോൾ ഇതാ 30 മിനിറ്റിന് ശേഷം നല്ലോണം ഉള്ളിലൊക്കെ നല്ലോണം ഷുഗർ സിറപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു 3 സ്ലൈസ് ബ്രെഡ് ഞാൻ അതിൻ്റെ ബ്രൗൺ പോർഷനൊക്കെ വെട്ടി മാറ്റിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലൊന്ന് നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലാ ബ്രെഡ് ബോൾസും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. നല്ലൊരു ഭംഗിയായിരിക്കും കാണാനും, അതേപോലെ കഴിക്കും ഒരു വെറൈറ്റി ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സിറ്റി ബ്രെഡ് ബോൾസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ജ്യൂസി ആയിട്ടുള്ള, സ്വീറ്റ് ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണിത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസായി അറിയിക്കാനും മറക്കരുത്. ഞാൻ നിങ്ങൾക്കായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്നുകൂടെ എനേബിൾ ചെയ്താൽ ഞാൻ നിങ്ങൾക്കായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും ആ സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ട് ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഇൻഷാല്ലാ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.